നമസ്കാരം, ഞാൻ അജേഷാണ് ലൈഫ് കോച്ചിക്ക് വേണ്ടി ഇലഞ്ഞി നിന്നും. നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എം ബി ജോസഫ് പതാക ഉയർത്തി, തുടർന്ന് വിവിധ സ്കൂളുകളിലായിട്ട് അവിടെ പതാക ഉയർത്തൽ ചടങ്ങുകൾ അവിടുത്തെ പ്രധാന അധ്യാപകരും അതേപോലെ സെൻറ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ സ്കൂൾ മാനേജരും നടത്തുകയുണ്ടായി. അതിനുശേഷം എലഞ്ഞിയിലെ സെൻറ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ, അതുപോലെ ഗവൺമെൻറ് ജൂനിയർ ടെക്നിക്കൽ ഹൈസ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് എലഞ്ഞിയിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന ജാഥ നടത്തുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യദിനം എന്ന നാടെങ്ങും ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജീവൻ ഹോമിച്ച 10,000-ന് സ്വാതന്ത്ര്യസമര സേനാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സൗഹൃദവും മതേതരത്വവും അതിൻ്റെ നാനാത്വത്തിലെ ഏകത്വവും ഇനിയും ഉയർത്തിപ്പിടിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഹയർ സ്കൂൾ എലഞ്ഞി ആഭിമുഖ്യത്തിൽ 75-ാമത് സ്വാതന്ത്ര്യം ആഘോഷിച്ചു. പെരുമാനമറ്റ എലഞ്ഞി പള്ളി വികാരി അച്ഛൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യം സന്ദേശം നൽകുകയും ചെയ്തു. വിവിധ സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ നിന്ന് ആരംഭിച്ച സ്വാതന്ത്ര്യ റാലി പട്ടണം ചുറ്റി തിരിച്ച് സ്കൂളിൽ തന്നെ എത്തിച്ചേർന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ നാട്ടുകാർക്കും 75-ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു കൊണ്ടു. നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ ഈ എലഞ്ഞി കേന്ദ്രീകരിച്ചുള്ള എല്ലാ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നടത്തിയ ഈ റാലി വളരെ ഭംഗിയായി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നടത്തിയ റാലിക്ക് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ എലഞ്ഞിയിൽ തയ്യാർ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ദേശഭക്തി ഗാന മത്സരം, പതാക നിർമ്മാണം, അതുപോലെ പ്രസംഗ മത്സരം, ക്യൂസ് മത്സരം, ഇങ്ങനെ തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തി. അതുപോലെ ഇന്ന് കുട്ടികൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷം ധരിച്ചാണ് മുഴുവൻ കുട്ടികളും സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണ് എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തത്. കുട്ടികൾക്കായി പായസവും പേടയും ലഡുവും മിഠായിയും എല്ലാം കരുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അത് കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയായിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നടക്കുന്ന പരിപാടികൾ, വിവിധ സ്കൂളുകളും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന പരിപാടികൾ ഇതൊരു സന്ദേശമായി മാറട്ടെ എന്നും കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മുടെ ദേശഭക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ളൊരു കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വിശേഷമായിരുന്നവരേക്കും വിടാം.